கண்ணீரின் தாழ்வரையில் என்னை காக்கும் கருணாமயன் இருளேறும் நேரங்களில் வழி காட்டும் ரஜபாலகன் ஈ கண்ணீரின் தாழ்வரையில் என்னை காக்கும் கருணாமயன் இருளேறும் நேரங்களில் வழி காட்டும் ரஜபாலகன் എന്റെ ദുഃഖങ്ങളേറ്റെടുക്കും എന്റെ ഭാരങ്ങൾ ലഘുവാക്കിടും എന്റെ ദുഃഖങ്ങളേറ്റെടുക്കും എന്റെ ഭാരങ്ങൾ ലഘുവാക്കിടും എന്റെ കണ്ണീരു കണ്ടാലോടിയെത്തും തന്റെ മാറോടു ചേർത്തെന്നെ പ്രിയ സ്നേഹിതൻ യേശുനാഥൻ ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്ന രജപാലകൻ എന്നിൽ സുഹൃതങ്ങളവൻ നിറയ്ക്കും എന്റെ കുറവെല്ലാം ഏറ്റെടുക്കും എന്നിൽ സുഹൃതങ്ങളവൻ നിറയ്ക്കും എന്റെ കുറവെല്ലാം ഏറ്റെടുക്കും എന്റെ കരളൊന്നു പിടഞ്ഞാൽ അവനറിയും തന്റെ വചനം പകർന്നെന്നെ ഉണർത്തും നല്ല സ്നേഹിതൻ യേശുനാഥൻ ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്ന രജപാലകൻ ഈ കണ്ണീരിൻ താഴ്വരയിൽ എന്നെ കാക്കുന്ന കരുണാമയൻ ഇരുളേറുന്ന നേരങ്ങളിൽ വഴി കാട്ടുന്ന രജപാലകൻ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 4-ാം വാക്യം 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത പർവ്വതത്തിൽ ഉറച്ചു. 10-ാം മാസം വരെ വെള്ളം ഇടവിടാതെ കുറഞ്ഞു. 10-ാം മാസം 1-ാം തീയതി പർവ്വത ശിഖരങ്ങൾ കാണായി. 4-ാം വാക്യം 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. പർവ്വതങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു വരികയാണല്ലോ. അരാരാത്ത് പർവ്വതം, പെട്ടകം ഉറച്ച പർവ്വതം, നോഹയുടെ കാലത്തെ പെട്ടകം ഉറച്ച പർവ്വതം, അരാരാത്ത് പർവ്വതം. വളരെ ഗൗരവമേറിയ ചില സന്ദേശങ്ങൾ ഈ പർവ്വതത്തിന് തരാനുണ്ട്. ഈ അരാരാത്ത് പർവ്വതം എവിടെയാണ് ആർക്കും അറിഞ്ഞുകൂടാ. എന്നാൽ ചില സഞ്ചാരികൾ ആകാശത്ത് നിന്ന് വിഹഗവീക്ഷണം നടത്തിയപ്പോൾ കണ്ടെത്തി ഏതോ ഒരു വലിയ കപ്പലിൻ്റെ ഭാഗം
റഷ്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ മഞ്ഞൽ മൂടിക്കിടക്കുന്നു എന്ന്, ഉയർന്ന സ്ഥലത്ത് മഞ്ഞുമലകളുടെ ഇടയിൽ ഒരു വലിയ കപ്പൽ പോലത്തെ എന്തോ ഒന്ന് മഞ്ഞിൽ മൂടിക്കിടക്കുന്നു. അങ്ങനെ വിമാനസഞ്ചാരികൾ കണ്ടെത്തിയതായി നാം പത്രങ്ങളിലും പ്രസിദ്ധീകരണങ്ങളിലും മറ്റും വായിക്കുകയുണ്ടായി. എത്രയോ ഉയർന്ന സ്ഥലമാണ്, അവിടെ എങ്ങനെയൊരു പെട്ടകം അല്ലെങ്കിൽ കപ്പൽ അവിടെ ചെല്ലാനിടയുണ്ട്? അവിടെ ആരും പഴുതു വെച്ചതാകാനിടയില്ല. കാരണം അവിടെ മനുഷ്യർക്കാർക്കും പ്രവേശിക്കാവുന്ന സ്ഥലമല്ല. മഞ്ഞുറഞ്ഞു കിടക്കുന്ന മഞ്ഞ് പർവ്വതങ്ങളാണ്, മഞ്ഞ് മലകളാണ്. അവിടെ ഒരു പെട്ടകം പോലുള്ള എന്തോ ഒന്ന് കണ്ടെത്തിയെന്നും പിന്നീട് ഭൂഗർഭ ഗവേഷകന്മാർ ആ പർവ്വതത്തിൻ്റെ ചില പ്രാന്തപ്രദേശങ്ങളിൽ വലിയ കടൽ ജീവികളുടെ തലയോട്ടികളും അസ്ഥിമന്ദിരങ്ങളും കണ്ടെത്തിയെന്നും മറ്റും പിന്നീട് ചില ലൈഫ് മാഗസിൻ പോലുള്ള ചില മാസികകളിൽ വായിക്കാനിടയായി. അതൊന്നും പഠന വിഷയമാക്കിയിട്ട് പ്രയോജനമുണ്ടെന്നല്ല. പക്ഷേ പ്രിയപ്പെട്ടവരെ, പെട്ടകം അത് ഒരു ചരിത്ര യാഥാർത്ഥ്യം കൂടിയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആ സത്യം ചരിത്രത്തിൽ കൂടി കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ്. നോഹ ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിച്ചു. ദൈവത്തിൻ്റെ വചനം ആദിമ മനുഷ്യൻ ലംഘിച്ചു. പക്ഷേ ആദാമിൻ്റെ വംശപാരമ്പര്യത്തിൽ നോഹ പിറന്നു. നോഹ ആ തലമുറയിലെ നീതിമാനായിരുന്നു. നീതിമാനായ നോഹ ദൈവത്തിൻ്റെ വചനത്തെ ചെവിക്കൊണ്ടു, ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു. ദൈവം കൽപ്പിച്ചു, ജനം വഷളന്മാരായി തീർന്നിരിക്കുന്നു, ജനം പാപം ചെയ്തിരിക്കുന്നു, തന്മൂലം ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു. ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ഭൂമി ശവിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ ഭൂമിയെ ഒന്ന് കഴുകിയെടുത്തി നോക്കൂ, ഈ ഭൂമിയെ ഒന്ന് ശുദ്ധീകരിച്ചെടുത്തേ പറ്റൂ, ഈ മനുഷ്യനെ ശിക്ഷിച്ചേ പറ്റൂ. ദൈവത്തിന് സ്തോത്രം. നാം വായിക്കുന്നത് അങ്ങനെയാണ്. ആറാമധ്യായം, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുകൊണ്ട് യഹോവ അനുദവിച്ചു, അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുകൊണ്ട് ഞാൻ അനുദപിക്കുന്നുവെന്ന് യഹോവ അരുളിച്ചെയ്തു. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ വഷളത്വവും മനുഷ്യൻ്റെ ജീവിതത്തിലെ തിന്മയും കണ്ട് നിത്യനായ ദൈവം വ്യസനിക്കുകയും ദൈവം ദുഃഖിക്കുകയും ചെയ്ത് ഭൂമിയെ ദൈവം ശുദ്ധീകരിപ്പാൻ തീരുമാനിച്ചു. മനുഷ്യ സമൂഹത്തെ ദൈവം നശിപ്പിക്കാൻ തീരുമാനിച്ചു. അന്ന് നാം അടുത്ത വാക്യം വായിക്കുന്നത്, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നു. ദൈവത്തോടുകൂടെ നടന്ന നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീതിമാനായ നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എല്ലാവരും വഷളന്മാരായിപ്പോയപ്പോൾ ഒരു പുരുഷന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. എല്ലാവരും തിന്മയിലേക്ക് പോയപ്പോൾ, എല്ലാവരും വഴിതെറ്റിപ്പോയപ്പോൾ ഒരാൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സ്നേഹിതരെ, നമുക്കുമാകാം അനേകർ വഴിതെറ്റിപ്പോകുമ്പോൾ, കുടുംബത്തിലുള്ള അനേകർ ദൈവത്തെ നിഷേധിക്കുമ്പോൾ, ഒരുപക്ഷെ ഭർത്താവ് ദൈവത്തെ നിരസിക്കുമ്പോൾ, ഭാര്യ ദൈവവിചാരമില്ലാതെ ജാതീയ വിഗ്രഹങ്ങളിലേക്ക് തിരിയുമ്പോൾ, തലമുറകൾ ആത്മീയ പാരമ്പര്യമില്ലാതെ ക്രൈസ്തവ ജീവിതമെന്തായെന്നറിയാതെ തിന്മയിലും അന്ധവിശ്വാസങ്ങളിലും അബദ്ധാചാരങ്ങളിൽ കുടുങ്ങി നടക്കുമ്പോൾ, ഒരാൾക്ക് ദൈവത്തോട് നടക്കാൻ പറ്റും, ഒരാൾക്ക് നീതിമാനായി ജീവിക്കാൻ പറ്റും. നീതി കെട്ട തലമുറയിൽ ഒരാൾ നീതിമാനായി ജീവിച്ചു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ഭാഗ്യം, അനേകർ നശിക്കുമ്പോൾ നീതിമാനായി ദൈവത്തോടുകൂടെ നടന്ന ദൈവപുരുഷന് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. ദൈവത്തിൻ്റെ വചനം ലഭിച്ചു, വചനം കൈക്കൊണ്ടു. ദൈവം പറഞ്ഞു, പ്രളയമുണ്ടാകും, ഭൂമിയിൽ വെള്ളം മഴയായി പെയ്തു വീഴും,
ആരും കണ്ടിട്ടില്ല, നോഹയും കണ്ടിട്ടില്ല മഴ. അതുവരെ ഭൂമിയിൽ മഴ പെയ്യിച്ചിരുന്നില്ല. കാരണം എബ്രായ ലേഖനം 11 അധ്യായം വായിക്കുമ്പോൾ കാണാം, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തിയുണ്ട്, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. വചനം കേട്ടപ്പോൾ ഭയഭക്തി ഉണ്ടു, വചനം കേട്ടപ്പോൾ വിറച്ചു, ദൈവത്തിൻ്റെ വചനത്തിന് മുന്നിൽ വിറകൊണ്ടു. വചനം കേട്ടപ്പോൾ നോഹ വിറച്ചു, ഭയഭക്തി ഉണ്ടു, തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. എല്ലാവരും ശിക്ഷിക്കപ്പെടുമ്പോൾ, അയ്യോ ഞാൻ ശിക്ഷിക്കപ്പെടരുത്, എൻ്റെ പ്രിയപ്പെട്ടവർ ശിക്ഷിക്കപ്പെടരുത്, അയ്യോ എല്ലാവരും നശിക്കുമ്പോൾ ഞാൻ നശിക്കരുത്, നോഹ തീരുമാനിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്തുണ്ടായി? എന്താണ് സംഭവിച്ചത്? ദൈവത്തിൻ്റെ വചനം കിട്ടി. വചനമെന്ത്? പെട്ടകം പണിയുക. മഴ പെയ്യും, വെള്ളം കൊണ്ട് ഭൂമി മുഴുവൻ നിറയും. ഉൽപ്പത്തി പുസ്തകം 2 വായിക്കുമ്പോൾ കാണാം, അതുവരെ ഭൂമി മഞ്ഞുകൊണ്ട് നനഞ്ഞിരുന്നു, മഞ്ഞുകൊണ്ട്. മഴ പെയ്തിട്ടില്ല. മഴ പെയ്തിട്ടില്ലാത്ത ഭൂമിയിൽ ആദ്യമായി മഴ പെയ്യുമെന്ന് കേട്ടപ്പോൾ ആരും വിശ്വസിച്ചില്ല, ആരും സ്വീകരിച്ചില്ല. പക്ഷേ നോഹ അത് വിശ്വസിച്ചു. അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. പെട്ടകം പണിതു. എത്ര നാളത്തെ അധ്വാനം, നെടുനാളത്തെ ജോലി, കഷ്ടപ്പാട്, പെട്ടകം പണിതു. പ്രിയപ്പെട്ടവരെ, നാം വായിക്കുന്നത് അങ്ങനെയാണ്. വേദപുസ്തകത്തിൽ ഉൽപ്പത്തി പുസ്തകം 6 മുതൽ തുടർന്ന് നാം വായിക്കുമ്പോൾ കാണാം, നോഹയുടെ കാലത്ത് വലിയ പ്രളയമുണ്ടായി എന്ന് നാം അങ്ങനെയാണ് വായിക്കുന്നത്. 10 7:10. 7 കഴിഞ്ഞ ശേഷം ഭൂമിയിൽ ജലപ്രളയം തുടങ്ങി. അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളും തുറന്നു. ജീവശ്വാസമുള്ള സർവ്വജഡത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. ജലപ്രളയമുണ്ടായി, വെള്ളം വർദ്ധിച്ചു. ഭൂമിയിൽ 40 ജലപ്രളയമുണ്ടായി, വെള്ളം വർദ്ധിച്ചു. പെട്ടകം പൊങ്ങി, നിലത്തു നിന്ന് ഉയർന്നു. വെള്ളം പൊങ്ങി, ഭൂമിയിൽ ഏറ്റവും പെരുകി. പെട്ടകം വെള്ളത്തിൽ ഒഴുകി തുടങ്ങി. വെള്ളം ഭൂമിയിൽ അത്യധികം പൊങ്ങി. ആകാശത്തിന് കീഴെങ്ങുമുള്ള ഉയർന്ന പർവ്വതങ്ങളൊക്കെയും മൂടിപ്പോയി. പർവ്വതങ്ങൾ മൂടുവാൻ തക്കവണ്ണം വെള്ളം 15 അവയ്ക്ക് മീതെ പൊങ്ങി. പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴജാതിയുമായി ഭൂചരജടമൊക്കെയും സകല മനുഷ്യരും ചത്തുപോയി. കരയിലുള്ള സകലത്തിലും മൂക്കിൽ ജീവശ്വാസമുള്ളതൊക്കെയും ചത്തു. ഭൂമിയിൽ മനുഷ്യനും മൃഗങ്ങളും ഇഴജാതിയും ആകാശത്തിലെ പറവകളുമായി ഭൂമിയിലുണ്ടായിരുന്ന സകല ജീവജാലങ്ങളും നശിച്ചുപോയി. അവ ഭൂമിയിൽ നശിച്ചുപോയി. നോഹയും അവനോടുകൂടെ പെട്ടകത്തിലുണ്ടായിരുന്നവരും മാത്രം ശേഷിച്ചു. വെള്ളം ഭൂമിയിൽ 150 പൊങ്ങിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. വെള്ളം പൊങ്ങിക്കൊണ്ടിരുന്നു. ദൈവജനമേ, അല്പം ഭയത്തോടെ ഞാൻ പറയും, എനിക്ക് ഈ വചനം കേൾക്കുമ്പോൾ പേടിയുണ്ട്. കർത്താവേ, ഇനി ജലപ്രളയം ഉണ്ടാവില്ല, പക്ഷേ ഇനി അഗ്നിപ്രളയം ഉണ്ടാകും. അങ്ങനെയാണ് നിൻ്റെ വചനം. ഒരു തീപ്രളയം ഉണ്ടാകും, തീ പെയ്യും, ആകാശത്ത് തീ പെയ്യും. അതാണോ ആറ്റം ബോംബ്? എനിക്കറിഞ്ഞുകൂടാ. അതാണോ ഹൈഡ്രജൻ ബോംബ്? എനിക്കറിഞ്ഞുകൂടാ. അതാണോ കോബാൾട്ട് ബോംബ്? എനിക്കറിഞ്ഞുകൂടാ. അതാണോ ന്യൂട്രോൺ ബോംബ്? എനിക്കറിയാൻ വയ്യ. ഭൂമിയിൽ തീമഴ പെയ്യും, തീ പെയ്യും, ആകാശത്ത് തീ പെയ്യും. ദൈവത്തിന് സ്തോത്രം. തീ പെയ്തിറങ്ങും, എല്ലാം കത്തും. അങ്ങനെയാണ് പത്രോസ് ലീഹ പറയുന്നത്. പത്രോസിൻ്റെ 2 3:10 വായിക്കുമ്പോൾ കാണാം, ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള മണികളും വെന്തുപോകുകയും ചെയ്യും. ഇവയൊക്കെയും അഴിവാനുള്ളതാണ്, എല്ലാം കത്തി അഴിയും. സ്നേഹിതരെ, എല്ലാം കത്തി നശിക്കും. ഇന്ന് കാണുന്നതെല്ലാം കത്തി അഴിയും. മലാഖി പ്രവാചകൻ പറഞ്ഞു 4 ചൂള പോലെ കത്തുന്ന ആ ഒരു ദിവസം വരും, അന്ന് അഹങ്കാരികളൊക്കെയും സകല നിഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പ് ശേഷിക്കാതെ എല്ലാവരെയും ദഹിപ്പിച്ചു കളയും. എന്നാൽ എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ, നീതി സൂര്യൻ തൻ്റെ ചെറിയ കീഴിൽ രോഗോപശാന്തിയോടു ഉദിക്കും. വചനമനുസരിക്കുന്നവരെ രോഗോപശാന്തിയോട് ഉദിക്കുമെന്ന് മാത്രമല്ല, അവർ കുതിച്ച് ചാടും, അവർ തുള്ളിക്കളിക്കും, അവർ നൃത്തം ചെയ്യും. അവർ തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വലിയൊരു ഭാഗം ജനം
നാശത്തിനിരയാകി കത്തി നശിക്കുമ്പോൾ സ്നേഹിതരെ അന്ന് ഒരു ന്യൂനപക്ഷം, വിശുദ്ധന്മാരുടെ ഒരു ചെറിയ ന്യൂനപക്ഷം, എ ബേർ മൈനോറിറ്റി, വലിയൊരു ന്യൂനപക്ഷം മാത്രം അന്ന് രക്ഷ പ്രാപിക്കും. അവരെ തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെ അഴിച്ചുവിടുമ്പോൾ കന്നുകിടാക്കൾ തുള്ളിക്കളിച്ച് പുറത്തിയാടി ഓടി മാറുന്നത് പോലെ ഓടിക്കളിക്കും. ആര്? എൻ്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ? ഹല്ലേലൂയ ദൈവജനമേ, ദൈവനാമത്തെ ഭയപ്പെടുന്നവർക്ക് അന്ന് സൗഭാഗ്യമുണ്ടാകും, അന്നവർ നൃത്തം ചെയ്യും. കാരണം കർത്താവേ, ഭാഗ്യവശാൽ ഞാൻ രക്ഷപ്പെട്ടല്ലോ, ഭാഗ്യവശാൽ ഞാൻ രക്ഷിക്കപ്പെട്ടല്ലോ, ഭാഗ്യവശാൽ എനിക്കൊരു മാനസാന്തരം നീ തന്നല്ലോ, ഭാഗ്യവശാൽ എനിക്ക് സുബോധം കിട്ടിയല്ലോ, ഭാഗ്യവശാൽ നിൻ്റെ വചനം കേൾക്കാൻ ഇടയായല്ലോ. നാഥ, എൻ്റെ നാട്ടിൽ, എൻ്റെ വീട്ടിൽ, എൻ്റെ വീടിൻ്റെ അടുത്ത് കർത്താവ്, എൻ്റെ ദേശത്ത് ഒരു കൂട്ടായ്മ കിട്ടി, ഒരു വചനം കിട്ടി, സത്യവചനം എനിക്ക് ലഭിച്ചല്ലോ, ജീവദായകമായ വചനം എനിക്ക് കിട്ടിയല്ലോ. അയ്യോ, ഞാൻ പല നാളുകൾ ഇതിൻ്റെ വില അറിഞ്ഞില്ല കർത്താവേ, ഞാൻ അറിഞ്ഞില്ല പിതാവേ, ഈ വചനത്തിൻ്റെ ശക്തി ഞാൻ അറിഞ്ഞില്ല, ഈ വചനം മനുഷ്യൻ വരുത്തുന്ന രൂപാന്തരം ഞാൻ അറിഞ്ഞില്ല കർത്താവേ, എനിക്ക് നീ രൂപാന്തരം തന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കർത്താവേ, നീ സത്യമായും സർവ്വവല്ലഭനായ സൃഷ്ടാവായ വീണ്ടെടുപ്പുകാരനായ ഏകരക്ഷകനാണെന്ന്. ഹല്ലേലൂയ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ ദൈവത്തെ സ്തുതിക്കില്ലേ? നിങ്ങൾ ദൈവത്തെ വന്ദിക്കില്ലേ? നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ വണങ്ങില്ലേ? നിങ്ങൾ ദൈവത്തെ ആരാധിക്കില്ലേ? ഈ ദൈവത്തിൻ്റെ കൃപ നിങ്ങൾ അനുഭവിക്കില്ലേ? ഈ ദൈവത്തോട് നിങ്ങൾ നന്ദി പറയില്ലേ? ഈ ദൈവത്തിന് നല്ലവനാണ് പ്രിയരെ. അനേകർ തീയിൽ വെന്ത് പോകുമ്പോൾ, അനേകർ നശിക്കുമ്പോൾ, അനേകർ നിത്യനരകത്തിൻ്റെ അഗ്നിയിലേക്ക് ഒഴുകി നീങ്ങുമ്പോൾ, അനേകർ നിത്യ തീപ്പൊയ്കയിലേക്ക് പോകുമ്പോൾ, മോനേ, നിനക്ക് നിത്യജീവൻ്റെ തുറമുഖത്തെത്തുവാനല്ലയോ അവൻ കൃപ തന്നത്? മോളേ, നിനക്ക് ജീവൻ്റെ തുറമുഖത്തെത്തുവാനല്ലയോ അവൻ ഭാഗ്യം തന്നത്? അവനല്ലയോ നിന്നെ വീണ്ടെടുത്തത്? അവനല്ലയോ തിരുവിലാവ് തുറന്നത്? അവൻ്റെ ചങ്ക് തുറന്ന് ചോര ഊറ്റിയത്? ഹല്ലേലൂയ സ്തോത്രം. അവൻ്റെ തിരുരക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ ജീവനുള്ള കർത്താവിന് സ്തുതി, എൻ്റെ രാജാധിരാജന് മഹത്വം. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളെന്ത് പറയുന്നു? നിങ്ങളെന്ത് പറയുന്നു? പെട്ടകം പണിതിട്ടുണ്ട്, പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിപ്പുണ്ട്, വാതിലടച്ചിട്ടില്ല. എന്നാൽ ഒരു ദിവസം വാതിലടയ്ക്കും. നമുക്കറിഞ്ഞുകൂടാ എപ്പോഴാണ് വാതിലടയ്ക്കുന്നതെന്ന്. കൃപയുടെ വാതിലീത പൂട്ടുവാൻ തുടങ്ങുന്നു, കൃപയുടെ വാതിലീത പൂട്ടുവാൻ തുടങ്ങുന്നു. സോദരരെ, ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. സോദരരെ, ഓടി വന്ന നിങ്ങൾക്കും പ്രവേശിക്കാം. കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, കപ്പലിലുറങ്ങിടുന്ന യോനായെ പോലുള്ളോരെ, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും, എത്ര നാളുറങ്ങിടുമോ കർത്താവിപ്പോൾ വന്നിടും. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവനെന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവനെന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. ആ തീരുമാനമുള്ളവർ ചേർന്ന് പാടുന്ന പ്രിയരെ, നിങ്ങൾ ഉറച്ചു പാടിക്കോളൂ. എന്താണ് തീരുമാനം? ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനെ സ്വന്തം. തിരക്തം തന്നെ വിലക്ക് വാങ്ങിയ നാഥൻ്റെ വകയാണ് ഞാൻ. ഇതുവരെ പിശാചിൻ്റെ വകയായിരുന്നു, ഇതുവരെ മ്ലേച്ഛതയായിരുന്നു, ഇതുവരെ അഴുക്കായിരുന്നു, ഇതുവരെ കോപാവേശമായിരുന്നു, ഇതുവരെ വൈരാഗ്യമായിരുന്നു, ഇതുവരെ പുറത്തു പറയാൻ ലജ്ജിക്കുന്ന അഴുക്ക് ജീവിതമായിരുന്നു, ഇതുവരെ സിനിമാ കമ്പമായിരുന്നു, ഇതുവരെ വെറുക്കൂത്തായിരുന്നു. എൻ്റെ ദൈവമേ, ഇതുവരെ കലഹമായിരുന്നു, ഇതുവരെ ദ്രവ്യാഗ്രഹമായിരുന്നു, ഇതുവരെ സ്ഥാനമോഹമായിരുന്നു, ഇതുവരെ കപടഭക്തിയായിരുന്നു. കർത്താവേ, ഞാനും എനിക്കുള്ളതെല്ലാം ഇന്നു മുതൽ യേശുവിൻ്റെ സ്വന്തം. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ, ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിനു സ്വന്തമേ. അവനെന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. അവനെന്നെ നടത്തുന്നു, എനിക്കൊന്നും മുട്ടില്ല. തൻ ജനത്തെ കണ്ടെന്നേശു പുഞ്ചിരി തൂകിയിടുന്നു,
നോക്കി നിൽക്കുന്നു ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമെന്ന് ഉള്ളത്തിൽ നിന്ന് പറഞ്ഞത് നോക്കി യേശു പുഞ്ചിരിക്കൊള്ളുന്നുണ്ട്. സ്തോത്രം അല്ലേ, എന്ത് നല്ലതല്ലേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമെന്ന് പറഞ്ഞ് ദൈവവൈദ്യനെ നോക്കി എൻ്റെ നാഥൻ പുഞ്ചിരി തൂകുന്നുണ്ട്. ഹല്ലേലൂയ. മാത്രമോ പ്രിയപ്പെട്ടവരെ, അവരെ നോക്കി സ്വർഗത്തിലെ ദൂതന്മാർ അഗ്നിമയന്മാർ വിറയലോടെ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുകയും അവർ കൗതുകത്തോടെ നോക്കി നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമേ. ഞാനും എനിക്കുള്ളതെല്ലാം യേശുവിന് സ്വന്തമേ. അവരെന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല. അവരെന്നെ നടത്തുന്നു എനിക്കൊന്നും മുട്ടില്ല. തഞ്ജനത്തെ കണ്ടൻ യേശു പുഞ്ചിരി തൂകിടുന്നു. ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. ദൈവദൂത സംഘമെല്ലാം നോക്കി നോക്കി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും മുങ്ങി പെട്ടകത്തിൻ്റെ വാതിലടച്ചു. അയ്യോ, ന്യൂനപക്ഷം മാത്രം അകത്ത് കടന്നു. പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ. പത്രോസിൻ്റെ 1 ലേഖനം 3 അധ്യായത്തിൽ അങ്ങനെ പറയുന്നു, പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ, അവർ മാത്രം രക്ഷപ്പെട്ടു. ന്യൂനപക്ഷം. ഇസ്രായേൽ മക്കളുടെ സംഖ്യ കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നാലും, ഇസ്രായേൽ ജനത്തിൻ്റെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ എന്ന് 100 ആണ്ടുകൾക്കും യെശയ്യാവ് പ്രവചിച്ചു. ഒരു ശേഷിപ്പ്, എ റെമനന്റ്, ഒരു ബാക്കി, ഒരു ചെറിയ ശേഷിപ്പ്. ഈ ദേശത്തൊരു ശേഷിപ്പായി നിൽക്കാൻ മോനെ നിനക്ക് താല്പര്യമുണ്ടോ? സമൂഹത്തിൽ ഒരു ശേഷിപ്പായി നിൽക്കാൻ കുഞ്ഞെ നിനക്ക് താല്പര്യമുണ്ടോ? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ തകരുന്ന തലമുറയിൽ, നശിക്കുന്ന തലമുറയിൽ ഒരു ശേഷിപ്പായി നിൽക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അഴുക്കിലാണ്ട് പോകുന്ന അസാന്മാർഗികത്വം അങ്ങ് വിളയാടുന്ന തലമുറയിൽ വിശുദ്ധിയുടെ ദൈവസഖേന്തി നിൽക്കാൻ നിനക്ക് ഒരാൾക്ക് താല്പര്യമുണ്ടോ? ന്യൂനപക്ഷം രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ രക്ഷപ്രാപിച്ചു. ദൈവത്തിന് സ്തുതി. സ്നേഹിതരെ, വാതിലടച്ചു. എല്ലാവരും വന്ന് ഈ പെട്ടകത്തിൽ വന്ന് അള്ളിപ്പിടിക്കാൻ നോക്കി. പാവങ്ങൾ, ഇപ്പോൾ അവർക്ക് വിശ്വാസമായി, നേരിട്ട് കണ്ടു. പക്ഷേ ഇനി ഫലമുണ്ടോ? അടഞ്ഞുപോയില്ലേ, വാതിലടഞ്ഞില്ലേ, എന്ത് ചെയ്യും? ഏങ്ങളടിച്ച് കരഞ്ഞു. ഞാൻ പണ്ടരിക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആ പണിത പെട്ടകം പണിത ആചാര്യമാരും ഉണ്ട് കൂട്ടത്തിൽ. അവർ പക്ഷെ ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾക്ക് വേണമെങ്കിൽ പെട്ടകത്തെക്കുറിച്ച് വിശദമായ ഒരു തീസിസ് എഴുതാൻ കഴിവുണ്ട്, ഒരു നല്ല പ്രബന്ധം എഴുതാൻ കഴിവുണ്ട്, PhD ഡിഗ്രിക്കുള്ള തീസിസ് എഴുതാനുള്ള വക ഞങ്ങളുടെ കയ്യിലുണ്ട്. വേറെ ആർക്കും അറിയുന്നതിനേക്കാൾ കൂടുതൽ പെട്ടകത്തെക്കുറിച്ച് ഞങ്ങൾക്കാണ് നിശ്ചയം കൂടുതൽ. ഞങ്ങൾ പണിത് വരാം. ഫലമെന്ത്? എന്തോരും വേദപുസ്തകജ്ഞാനമുണ്ടെന്ന് പറഞ്ഞാലും, എന്തുമാത്രം പാണ്ഡിത്യമുണ്ടെന്ന് പറഞ്ഞാലും, ഈസ്റ്റേൺ ഫിലോസഫി അല്ല വെസ്റ്റേൺ ഫിലോസഫി കൈവശമുണ്ടെന്ന് പറഞ്ഞാലും, സ്നേഹിതരെ, ഇതുകൊണ്ടൊന്നും രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ മറ്റൊരുത്തിനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുമെന്ന ആകാശത്തിൻ കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല, യേശുവിൻ്റെ നാമം മാത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രം. സഹോദരങ്ങളെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞു വരട്ടെ, നിങ്ങളോട് പറയട്ടെ, ഈ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ആശ്രയിക്കണേ. ഇനി വൈകല്ലേ, ഇനി താമസിക്കല്ലേ, ഇനി താമസിക്കാൻ നേരമില്ല. കാലം തീരാറായി, അഗ്നിപ്രളയം പെയ്യാറായി. ദൈവത്തിന് സ്തോത്രം. ലോകം അവസാനിക്കാറായി. രാജാധിരാജൻ മടങ്ങി വരാറായി. അവൻ്റെ കാഹളധ്വനി കേൾക്കാറായി. അവൻ്റെ വരവിൻ്റെ കാലച്ച കേൾക്കാറായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പെട്ടകത്തിൻ്റെ വാതിലടയ്ക്കാറായി. വേഗം വേഗം ഒരുങ്ങുവീൻ ദൈവജനമേ, ഒരുങ്ങുവീൻ, ഉണരുവീൻ. ദൈവത്തിന് സ്തോത്രം. പെട്ടകം ആരാരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. വേദപുസ്തകത്തിൽ പ്രളയത്തിന് ശേഷം ആദ്യം നടന്ന യാഗം അരാരാത്ത് പർവ്വതത്തിലാണ്. ഓ, അതെന്തൊരു പദവി അല്ലേ. യാഗം ആദ്യം നടന്ന അരാരാത്ത് പർവ്വതത്തിൽ. 8 അധ്യായം, ഉൽപ്പത്തി പുസ്തകം 8 അധ്യായം 20 വാക്യം. നോഹ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതു. ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവുകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. യഹോവ സൗരഭ്യവാസനം അണത്തപ്പോൾ യഹോവ അതിൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്,
ഞാൻ മനുഷ്യന് ദൈവത്തിന് ഇനി ഭൂമിയെ ശപിക്കുകയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ആകാശത്തൊരു മഴവില്ല് കാണിച്ചു, ഇത് നിങ്ങൾക്കടയാളം. ഇനി വെള്ളം കൊണ്ട് ഞാൻ ഭൂമിയെ മുഴുവൻ ഒരുമിച്ച് നശിപ്പിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. യാഗപീഠത്തിൽ നിന്ന് ഉയർന്ന സുഗന്ധധൂപം യഹോവയ്ക്ക് ആസ്വാദ്യമായി. സത്യമായി യാഗം കഴിച്ചാൽ മോനെ നിൻ്റെ യാഗപീഠത്തിൽ നിന്ന് സുഗന്ധം പൊങ്ങും, വിശുദ്ധിയുടെ സുഗന്ധം, മൂറോൻ്റെ നർമ്മണം. ദൈവത്തിന് സ്തോത്രം. നിൻമുറുകളിൽ നിന്ന് ഏറ്റേൻ മൂറോൻ മണം എന്നാഥ. നിന്നധരങ്ങളഹോ പട്ടിന്നൂരോടൊത്തുള്ളൂ. സ്തോത്രം. മൂറോൻ്റെ നർമ്മണം, പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം യാഗത്തിൽ നിന്ന് ഉയരണം. ദൈവം ഇതിലേതിൻ്റെ പ്രാർത്ഥനയിൽ പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം ഉയരണം. ധൂപകുറ്റിയിൽ നിന്ന് ധൂപം ഉയരുന്നുണ്ട്, മദ്ഗുഹായിൽ ധൂപം ഉയരുന്നുണ്ട്, ദൈവാലയത്തിൽ ധൂപം ഉയരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, അതിനെല്ലാം നല്ല അർത്ഥങ്ങളുണ്ടെന്ന് ഞാൻ പറയും. എന്താണ് അർത്ഥം? മനുഷ്യജീവിതം കത്തിയെരിഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സുഗന്ധം ഉയരണം, സ്വർഗീയ ധൂപം ഉയരണം. അതിൻ്റെ പ്രതീകമാണ് ഈ കുന്തിരിക്കത്തിൻ്റെ ധൂപവും പള്ളിയകത്തു മധുവായിലുള്ള ധൂപവും എല്ലാം. എല്ലാം അർത്ഥവത്താ, പക്ഷേ നിർഭാഗ്യവശാൽ പലർക്കും അറിഞ്ഞുകൂടാ, അറിയിക്കാനുള്ള സംവിധാനവും ഇല്ല. സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞ് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്കെന്ത് തോന്നുന്നു? നിങ്ങളെ സുഗന്ധം ഉയരുമോ? ദൈവം ശിക്ഷ മടക്കിക്കളയും. വൻകാര്യമാണ്. വിശുദ്ധിയുടെ സുഗന്ധം ഉയരാമോ? ശാപങ്ങൾ മാറ്റിക്കളയും. ഞാൻ ഇനി ഭൂമിയെ മനുഷ്യൻ്റെ പാപനിമിത്തം ശപിക്കുകയില്ല. ഓ, എന്തൊരു ഭാഗ്യം! മോനേ, നിൻ്റെ കുടുംബത്തിലെ ശാപം മാറും. മോളേ, നിൻ്റെ മേലുള്ളതായ ശാപദോഷങ്ങൾ മാറും. കുഞ്ഞേ, നിൻ്റെ കുടുംബത്തിലുള്ളതായ പാരമ്പര്യമായി നിൽക്കുന്ന ചില ശാപങ്ങൾ മാറിക്കിട്ടും. നിൻ്റെ മാതാപിതാക്കൾ സമ്പാദിച്ചു വെച്ച ചില ശാപത്തിൻ്റെ സമ്പാദ്യങ്ങൾ മാറിക്കിട്ടും. നീ സമ്പാദിച്ച ശാപത്തിൻ്റെ സമ്പാദ്യങ്ങളുണ്ട്, മാതാപിതാക്കളിൽ നിനക്ക് ലഭിച്ച ശാപമുണ്ട്. എല്ലാം കൂടി സമാഹരിച്ച് നീ അടുത്ത തലമുറയ്ക്ക് പകരാൻ വെച്ചിരിക്കുകയാണ്. എല്ലാം മാറും. ഹല്ലേലൂയ. നിൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. വേണോ? നമുക്ക് സമർപ്പിക്കാം, നമുക്ക് തീരുമാനിക്കാം. കർത്താവ്, ഇന്ന് മുതൽ സുഗന്ധധൂപം എന്നിൽ നിന്നുയരും. സ്നേഹത്തിൻ്റെയും വിശുദ്ധിയുടെയും സുഗന്ധം എന്നിൽ നിന്നുയരും. അത് വിശുദ്ധ സ്തുതിയായി ഉയരും, വിശുദ്ധ ആരാധനയായി ഉയരും. വിശുദ്ധ സ്തുതി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഇന്ന് മുതൽ വിശുദ്ധധൂപമായി ഞങ്ങളിൽ നിന്ന്, യാഗത്തിൽ നിന്ന്, സകലവും യാഗമായി അർപ്പിക്കുന്ന മഹാസൗഭാഗ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിർവണം ഉയരുവാൻ തക്കവണ്ണം പുതിയൊരു തീരുമാനം ഞങ്ങൾ എടുക്കുന്നു കർത്താവേ. ഈ വചനങ്ങളുടെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ കൃപ എല്ലാവരുടെ മേലും പകരണമേ. നാഥ, എല്ലാവരും വിശുദ്ധ സ്തുതി അനുഭവിക്കാൻ ഭാഗ്യം നൽകണമേ. വിശുദ്ധാരാധനയ്ക്ക് പങ്കാളികളാകാൻ ഭാഗ്യം നൽകണമേ. ഒരു വിശുദ്ധ തലമുറയെ അവിടുന്ന് ഒരുക്കണമേ കർത്താവേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാരെ എതിരേൽക്കുവാൻ പറന്നെത്തുന്നതിന് നാഥ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ശാപങ്ങൾ മാറ്റണമേ, രോഗങ്ങൾ മാറ്റണമേ, പ്രയാസങ്ങൾ അകറ്റണമേ, കുടുംബത്തിലേക്ക് ശാന്തി അയക്കണമേ, മഹത്വം തിരുമേൻ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.